Hi teachers, hi friends, happy Independence Day. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ചെറിയ ഭാഗമാണ് കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 1857 ഇന്ത്യയിൽ മുഗൾ വംശാധിപത്യം അവസാനിച്ച കാലം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരത തലസ്ഥാനം ഉൾപ്പെടെ എല്ലാ ഭരണ കേന്ദ്രങ്ങളും കാൽച്ചുവട്ടിൽ അമർത്തിയ കാലം. ഈ കാലയളവിൽ നിന്നും ആരംഭിക്കുന്നു എന്റെ കഥ. കഥ മൃത്യുഗാഥ. പടലവർണ്ണ മണിഞ്ഞു കിടക്കും ഭാരത മണ്ണിൻ കഥ പറയാം. ഭാരത മണ്ണിൽ പിടഞ്ഞു വീണ പടയാളികളുടെ കഥ പറയാം. പടലവർണ്ണ മണിഞ്ഞു കിടക്കും ഭാരത മണ്ണിൻ കഥ പറയാം. ഭാരത മണ്ണിൽ പിടഞ്ഞു വീണ പടയാളികളുടെ കഥ പറയാം. കാൺപൂർ ഭരിച്ചിരുന്ന നാനാ സാഹിബിന് വിശ്വസ്തനായ ഒരു സേവകൻ ഉണ്ടായിരുന്നു. സേവക സുഹൃത്ത് താന്തിയ തോപ്പി. താന്തിയ നാനാ സാഹിബിന് പ്രത്യാശ പകർന്നുകൊണ്ട് പറഞ്ഞു, സാഹിബ് അങ്ങ് യുദ്ധരംഗത്തേക്ക് വരേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പടന്നേക്കും. ഇത് വീമ്പ് പറച്ചിലല്ല, ഞാൻ ഒറ്റയ്ക്ക് പടന്നേക്കും. സൈന്യ ശക്തനാം താന്തിയ തോപ്പി, ശക്തനാം ധീര സൈനികൻ, പ്രാണതുല്യം കരുതി മാതൃഭൂമി തൻ ധീരമോചനം. ഏതാനും ദിവസങ്ങൾ കൊണ്ട് താന്തിയ കാൺപൂർ കൈവശപ്പെടുത്താൻ വന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അടിച്ചു തുരത്തി. ഇത് ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? അവർ എല്ലാ സൈന്യത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് കാൺപൂരിനെ വീണ്ടും വീണ്ടും ആക്രമിച്ചു. രക്തരൂക്ഷിതമായ സമരം. താന്തിയ തോറ്റു തോറ്റു പുറകോട്ട് പോകുകയാണ്. കാൺപൂർ നാട്ടിൽ താന്തിയതൻ കാലാൾ പട തോൽക്കുന്നു. ധീരദേശ സ്നേഹികളിൽ ചോരപ്പുഴയൊഴുകുന്നു. ആ രക്തം നദി പാഞ്ഞൊഴുകിച്ചെന്ന് വീണത് ഗംഗാ നദിയിലാണ്. താന്തിയ തോപ്പും സൈന്യവും ഗംഗാ നദീ തീരത്തെത്തി. മുന്നിൽ ഗംഗ കോപിച്ചു നിൽക്കുന്നു, പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളങ്ങൾ ആക്രോശിച്ചു നിൽക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ താന്തിയ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ താന്തി അറച്ചു നിന്നില്ല, തന്റെ സൈനികർക്ക് നിർദ്ദേശം നൽകി. നമ്മുടെ ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ ചെറുത്തു നിൽക്കട്ടെ, മറ്റൊരു ബറ്റാലിയൻ ഗംഗയിലേക്ക് കുതിച്ചു ചാടട്ടെ. ദാ നോക്കൂ, തിരകൾ മുറിച്ചൊരു പടനീങ്ങി സേനാ നായകനൊപ്പം. മറുകരയെത്തി മഹാസൈന്യം സേനാ നായകനൊപ്പം. താന്തിയ തോപ്പും സൈന്യവും രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ ഫത്തേപൂരിലേക്ക് മാർച്ച് ചെയ്തു പോയി. അപ്പോൾ അതാ വീണ്ടും ഒരു ശത്രു സൈന്യം തന്റെ നേരെ വരുന്നു. ഈ സൈന്യത്തെ നേരിടണോ അതോ രക്ഷപ്പെടണോ? താന്തിയ ഒരു നിമിഷം ആലോചിച്ചു. പെട്ടെന്ന് താന്തിയ്ക്ക് മനസ്സിലായി, ആ വരുന്നത് ശത്രു സൈന്യമല്ല, ആ സൈന്യത്തെ നയിച്ചുകൊണ്ടുവരുന്നത് തന്റെ ഉറ്റമിത്രമായ നാനാ സാഹിബാണ്. രണ്ടു നേതാക്കളും ആശ്ലേഷബദ്ധരായി. താന്തി അപ്പോഴും പറഞ്ഞു, അങ്ങനെ യുദ്ധരംഗത്തേക്ക് വരേണ്ട, കാൺപൂരിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഞാൻ കാൽപിയയിലേക്ക് പോകുന്നു. കാൽപിയയോ? അവിടെ എന്താണ്? അവിടെ ധീര ദേശാഭിമാനികളായ ചെറുപ്പക്കാരുണ്ട്. അവരെ കൂടി നമ്മുടെ സൈന്യത്തിൽ ചേർക്കണം. നമ്മുടെ സേനാബലം ഇത്ര പോരാ. ഇത്രയും പറഞ്ഞ് താന്തിയ കാൽപിയയിലേക്ക് പോയി. അപ്രതീക്ഷിതമായി താന്തിയ കാൽപിയ കോട്ട ആക്രമിക്കുന്നു, അതിൽ വിജയിക്കുന്നു. ആ വിദേശ താവളത്തിൽ ഭാരത പതാക ഉയർന്നുയർന്നു വന്നു, ബ്രിട്ടീഷ് പതാക താണു. ഇത് മാത്രമല്ല അവിടെ സംഭവിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെല്ലാം താന്തിയയുടെ പക്ഷത്തായി. താന്തിയയ്ക്ക് ആവേശമായി. ഈ സമയത്ത് നാനാ സാഹിബും സൈന്യവും കാൽപിയയിലെത്തി. രണ്ടു നേതാക്കളും കൈകോർത്ത് പിടിച്ച് കാൺപൂർ ലക്ഷ്യമാക്കി നീങ്ങി. പ്രവർ ധീരരായി കുതിച്ചു സൈനികർ, പ്രകാശരശ്മികൾ ചൊരിഞ്ഞു വാർത്തല. പ്രവർത്തി ധീരരായി കുതിച്ചു സൈനികർ, പ്രകാശരശ്മികൾ ചൊരിഞ്ഞു വാർത്തല. വിദേശിതൻ പടത്തല വരോട്ടമായി, വിദേശിതൻ തലയുരുണ്ടു ഭൂമിയിൽ. അതോടെ വീണ്ടും താന്തിയ കാൺപൂരിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. ബ്രിട്ടീഷുകാർക്ക് ഇത് സഹിച്ചില്ല. അവർ പിടിച്ചു നിൽക്കാനാവാതെ അവർ ഉൾക്കാടുകളിലേക്ക് പിന്മാറ്റം നടത്തി. അവിടെ ഒരു അപകടം വിളഞ്ഞു. രണ്ടു നേതാക്കളും രണ്ടു വഴിക്കായി. പക്ഷെ താന്തിയ തളർന്നില്ല. ഉൾക്കാടുകളിൽ രഹസ്യ സങ്കേതമുണ്ടാക്കി ഒരു പുതിയ സൈന്യത്തെ പടുത്തുയർത്തി. ഈ സമയത്ത് താന്തിയയെ ജീവനോടെ പിടിക്കാനാണ് ബ്രിട്ടീഷ് ഭരണാധിപത്യം ഗൂഢാലോചന നടത്തുന്നത്. അതിനവർ കണ്ടെത്തിയ മാർഗം
താന്തയുടെ ഉറ്റ മിത്രമായ മാൻസിംഗിനെയാണ്. ഒരു ബ്രിട്ടീഷ് ഓഫീസർ രഹസ്യമായി ചെന്ന് മാൻസിംഗിനെ കാണുന്നു. ഹലോ മാൻസിംഗ്. ഹലോ, ഞാൻ സൈന്യബദ്ധനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, താൻ എന്തിനാണ് താന്തിയയുടെ വാലാട്ടിയായി പുറകെ നടക്കുന്നത്? താന്തിയെ ജയിച്ചാൽ താന്തിയെ കാണുന്നവന്റെ പേശിയാകും, താനോ താന്തിയയുടെ ചെരുപ്പ് കഴുകുന്നയാളും. മാക്സി, നിങ്ങളെ ഞാൻ കാണുന്നവന്റെ പേശിയാക്കാം, അതിന് നിങ്ങൾ ഒരു ചെറിയ സഹായം ചെയ്യണം. താന്തിയയുടെ രഹസ്യ സങ്കേതം കാണിച്ചു തന്ന മാക്സി ഒന്നും മിണ്ടിയില്ല. ആ ചർച്ച അവിടെ അവസാനിച്ചു. ലോകമുറങ്ങി നിദാന്ത നിശബ്ദമായി, അകലയ പാതിര പക്ഷി പോലും ചിറകുമൊതുക്കി ഉറക്കമായി. താന്തിയ തന്റെ രഹസ്യ സങ്കേതത്തിൽ ഗാഢ നിദ്രയിലാണ് കിടക്കുകയാണ്. തൊട്ടടുത്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു മാൻസിംഗ്. അയാൾ വെട്ടിത്തിളങ്ങുന്ന വാളിലേക്കും താന്തിയയുടെ മാറിലേക്കും മാറി മാറി നോക്കി. ഈ വാൾമുന ആ മാറിൽ താഴ്ത്തിയാൽ കാൺപൂരിന്റെ അടുത്ത പേശിയ ഞാൻ. ഇല്ല, ഞാനത് ചെയ്യില്ല. എന്റെ ഒറ്റ മിത്രത്തെ ഞാൻ ഒറ്റുകൊടുക്കില്ല. ഭാരതാഭിയെ ഞാൻ ഒറ്റുകൊടുക്കില്ല. മാൻസിംഗിന്റെ കയ്യിൽ നിന്നും വാൾ അറിയാതെ താഴേക്ക് ഊർന്നു വീണു. അയാൾ നടന്നു ചെന്ന് താന്തിയെ തട്ടി വിളിച്ചു. താന്തിയ, താന്തിയ. താന്തിയെ ഉണർന്നു. തനിക്ക് ചുറ്റും ബ്രിട്ടീഷ് പട്ടാളങ്ങൾ, ആയുധം ധരിച്ച പട്ടാളങ്ങൾ. ഉരുക്കു ചങ്ങല ഉരുക്കു മേനിയിൽ അടിമുടി ചേർത്തു വരിഞ്ഞു. ആറു ദിവസം നീണ്ടു നിന്ന ചോദ്യം ചെയ്യൽ, രാക്ഷസീയമായ ചോദ്യം ചെയ്യൽ, ഒടുവിൽ താന്തിയെ ബ്രിട്ടീഷ് കോടതിയിൽ ഹാജരാക്കി. താന്തി അപ്പോഴും പറഞ്ഞു, എനിക്ക് കോടതിയിൽ നീതി കിട്ടില്ല, എനിക്ക് കോടതിയിൽ വിശ്വാസമില്ല. എന്നിരുന്നാലും താന്തിയെ ബ്രിട്ടീഷ് കോടതി തൂക്കിക്കൊല്ലാൻ വിളിച്ചു. കാൺപൂരിലെ വിശാലമായ മൈതാനം, ആ മൈതാനത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു കഴുമര. ആയിരക്കണക്കിന് ജനങ്ങൾ ആ മൈതാനത്ത് തിങ്ങിക്കൂടി. ജനങ്ങൾ അക്ഷമരായി നോക്കി നിൽക്കെ ദാ താന്തിയെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. ചോരവാന്നൊലിക്കുന്നു, വാക്കുകൾ മുറിയുന്നു. അയാളുടെ കീഴിൽ പറഞ്ഞ കുപ്പായത്തിൽ നിന്നും കൈകാലുകളിൽ നിന്നും ചോര ധാര ധാരയായി ഒഴുകി. ചോരവാർന്നൊലിക്കുന്നു, വാക്കുകൾ മുറിയുന്നു, ധീരത തിളങ്ങുന്ന കണ്ണുകൾ കലങ്ങുന്നു. അയാളെ വലിച്ചേച്ചുകൊണ്ടുവന്ന് ആ കഴുമരത്തിന്റെ ചുവട്ടിലിട്ടു. എന്നിട്ടും പോരാഞ്ഞ് ഒരു ബ്രിട്ടീഷ് ഓഫീസർ അയാളുടെ കഴുത്തിന് പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, എടാ നീ എത്ര ബ്രിട്ടീഷുകാരെ കൊന്നിട്ടുണ്ടോടാ? എന്റെ കൈകാലുകൾ വലിഞ്ഞു കെട്ടി എന്റെ കരണത്തടിച്ച ബ്രിട്ടീഷുകാരെ, നിങ്ങളെ കൊല്ലുന്നത് എന്റെ വിനോദമല്ല, പക്ഷേ മാതൃഭൂമിയിൽ അവരെ കണ്ടാൽ ആ തല ഞാൻ കൊയ്യും. എടാ നിന്റെ അവസാനത്തെ ആഗ്രഹം പറയണ. മരണമോ മാനമോ മാതൃരാജ്യത്തിന്റെ, മരണമോ മാനമോ കാമ്യം, പിഴ ചെയ്തുവോ നമ്മൾ അപരാധിയോ, നമ്മൾ അടിമകളോ നിന്റെ കണ്ണിൽ, പിഴ ചെയ്തുവോ നമ്മൾ അപരാധിയോ, നമ്മൾ അടിമകളോ നിന്റെ കണ്ണിൽ. എടാ നിന്റെ അവസാനത്തെ ആഗ്രഹം പറയണ. എന്റെ മാതാപിതാക്കൾ പാവമാണ്, അവരെ ഉപദ്രവിക്കരുത്. പെറ്റ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എനിക്ക് ലഭിച്ച ഈ കൊലക്കയർ ഞാൻ സന്തോഷത്തോടെ കഴുത്തിലണിയുന്നു. ജനങ്ങൾ അക്ഷമരായി നോക്കി നിൽക്കെ താന്തിയെ കുരുക്ക കഴുത്തിലണിഞ്ഞു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ആ കൊടുങ്കാറ്റ് അവസാനിച്ചത് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ബ്രിട്ടീഷ് ഭരണാധിപത്യത്തെ കടലുകൾക്കപ്പുറത്തേക്ക് എടുത്തെറിഞ്ഞ് നമ്മെ സ്വതന്ത്രരാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നാം ഓരോരുത്തരും സുഖമായി ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സർവ സ്വാതന്ത്ര്യത്തോടെ ഈ ഭാരതത്തെ ജീവിക്കുമ്പോഴും സ്വന്തം സുഖഭോഗങ്ങൾ ത്യജിച്ച് രാജ്യത്തെ സേവിക്കുന്ന ധീര ജവാന്മാരോട് നാം കടപ്പെട്ടിരിക്കുന്നു.
അതിർത്തി കാക്കുന്ന ധീര ജവാന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഭാരത ചരിത്രത്തിൽ എത്ര എത്ര മഹാത്മാക്കൾ ഭാരതത്തിന്റെ എത്ര എത്ര ഭാഗങ്ങളിൽ ഏതെല്ലാം മാർഗങ്ങളിൽ സമരം ചെയ്തും യുദ്ധം ചെയ്തും നമുക്ക് നേരിട്ടതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പീഡനങ്ങൾ സഹിച്ചും ത്യാഗം ചെയ്തും പട്ടിണി കിടന്നും ജീവൻ ബലി കൊടുത്തും നമ്മുടെ പൂർവികർ നമുക്ക് നേരിട്ടുന്ന സ്വാതന്ത്ര്യത്തെ നീതി പോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ജാതി, മതം, ദേശം, വേഷം, ഭാഷ എന്നിവയ്ക്കതീതമായി നാം ഓരോരുത്തരും ഭാരതീയരാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഭാരതമൊട്ടാകെ കേൾക്കും ആ ഉച്ചത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് പറയാം, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. നന്ദി, നമസ്കാരം.